ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അടിപൊളി ഒരു ഡിഷ് ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാറുള്ളത് എന്നാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോയാലോ. നമ്മുടെ ഡ്രാഗൺ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ചിക്കനാണ്. ചിക്കൻ ചെറിയ ബോണൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് നുറുക്കുക. നീളത്തിലുള്ള പീസുകളാക്കി നുറുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോ ഇവിടെ അത്ര നീളത്തിലൊന്നും അല്ല, എന്നാലും ചെറിയ പീസുകളായിട്ടുണ്ട്. ബോണൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. 200 ഗ്രാം ചിക്കനാണ് ഇതുള്ളത്. നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യം 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ചെറിയ ടീസ്പൂൺ മുളക് പൊടി മതി നമുക്ക്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചില്ലി ചിക്കന്റെ പൗഡർ ആണ്. ചില്ലി ചിക്കന്റെ പൗഡർ 1 ടീസ്പൂൺ മതി നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ്. പിന്നെ വേണ്ടത് നമുക്ക് എഗ്ഗ് ആണ്, 1 എഗ്ഗ് വേണം നമുക്ക്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സബോള, കാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ നമുക്ക് ആവശ്യം കോൺഫ്ലവർ. പിന്നെ നമുക്ക് ആവശ്യം സോയാ സോസ് ആണ് ആവശ്യം. ഇല്ലി, വെളുത്തുള്ളി നമുക്ക് ഇടാം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി, കാരണം 200 ഗ്രാം ചിക്കനിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് നമുക്ക് വേണ്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നെ വേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ചില്ലി ചിക്കന്റെ പൗഡർ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ സാൾട്ട് ഇടാം നമുക്ക്. 200 ഗ്രാം ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് 2 ടീസ്പൂണാണ് എഗ് വൈറ്റ് ആവശ്യമുള്ളൂ. നമുക്കിത് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രീസറിലോട്ട് 1/2 മണിക്കൂർ വെക്കാം. ഇപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെക്കാം. ഇപ്പൊ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ട സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ചൂടാവണം. ഓയിൽ ഇപ്പൊ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് മറച്ചിടാം. ഇപ്പൊ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഫുള്ള് നമുക്ക് ആവശ്യമില്ല. നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഇതിന് ആവശ്യമുള്ളൂ. ഇതിലിപ്പോ 2 ടീസ്പൂൺ ഓയിലാണ് ഉള്ളത്. നമുക്ക് ഇതിലോട്ട് സബോള ഇടാം. 1 സബോള കൊത്തി അരിഞ്ഞതാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ സബോള 1 സെമി ഫ്രൈ ആയാ മതി, നല്ല ഡീപ് ഫ്രൈ വേണ്ട. ഇപ്പൊ സബോള സെമി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്.
चिकन ऐड नमक രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം चिकन ग्रेवी ना मिक्स कैप्सिकम ऐड कैप्सिकम इन ड्रैगन चिकन रेडी आई रु मिनट नमुक लो फ्लेम वैक्याम नमुक सर्व ट्राई ईसी आईटी वे उपयोग वेपी एल वीटी ट्राई वीडियो इष्टा तीर्च लाइक षेर सब्सक्राइब।